ബഫർ സോൺ ആശങ്ക തീരുന്നില്ല ബഫർ സോൺ സമരം നടന്ന എരുമേലി ഏഞ്ചൽവാലി പമ്പാവാലി പ്രദേശവാസികൾ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കരമടയ്ക്കുന്ന ഭൂമി വനഭൂമിയാണെന്ന് സർക്കാർ പുറത്തിറക്കിയ ഭൂപടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു സമരം ചെയ്തവർക്കെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെന്നും പരാതി ഉയരുകയാണ് കോട്ടയം ജില്ലയിൽ ബഫർ സോൺ സമരം അരങ്ങേറിയ അരങ്ങേറിയാണ് ഞാനുള്ളത് ആയിരക്കണക്കിന് പേരെയാണ് ബഫർസോൺ പ്രശ്നം ബാധിക്കുന്നത് ഇവിടെ വനഭൂമി എന്നതാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ സമരങ്ങൾക്ക് കാരണം അവരുടെ പ്രശ്നങ്ങളും സംസാരിക്കാൻ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും സമരസമിതി പ്രവർത്തകരും നമ്മളോടൊപ്പമുണ്ട് നിങ്ങളെങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടോ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട വന്നാൽ ഞങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല അത് തന്നെയാണ് കാര്യം നമ്മൾ എത്ര കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നതാണ് ഇവിടെ ജനിച്ച ആളാണ് ജനിച്ചു വളർന്ന ആളാണ് എന്നാന്ന് പറഞ്ഞാൽ സ്ഥലം വിട്ടുപോകുന്ന പ്രശ്നമില്ല കാരണം ഞങ്ങൾ എവിടോട്ട് പോകും സ്ഥലം വിട്ടുപോയാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ പ്രശ്നത്തിലെ ഇവിടുത്തെ ജനങ്ങളോടുകൂടെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഇറക്കി വീട്ടാനോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ ഇവിടുന്ന് മാറ്റം ചെയ്യാനോ ഒന്നും അന്ന് ഞങ്ങൾ അംഗീകരിക്കുകയില്ല വന്ന കാലം മുതൽ ഞാൻ എഴുപത്തിയേഴ് രൂപിവിടെ വന്ന് സ്ഥലം പിടിച്ചതാണ് അന്ന് മുതൽ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ആയുസ് തീർന്നു ഇനി മക്കൾക്കും അതിൻ്റെ രീതിയിലാണ് നീയിപ്പോൾ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാണ് അതുകൊണ്ട് ഇവിടം വിട്ട് ഞങ്ങൾ ഒരിടത്തേയും അങ്ങ് എന്തുമാത്രം എന്നാ വന്നെന്ന് പറഞ്ഞാലും ശരി അതിനെ ഞങ്ങൾ നേരിടുക എന്നുള്ള ഉദ്ദേശമാണ് സമരക്കാർക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾ കേസിനെ ഭയപ്പെടുന്നുണ്ടോ ഇനി എന്ത് തരത്തിലുള്ള ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസിനെ ഭയപ്പെടുന്നില്ല കാരണം ഈ ഇവിടെ ജീവിച്ച എൻ്റെ പിതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹിംസ്ര ജന്തുക്കളെയും അതിജീവിച്ച് ഇവിടെ ജീവിച്ച ആളുകൾ അതിൻ്റെ പിന്തുണക്കാരാണ് അപ്പോൾ ഞങ്ങൾ കേസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല പക്ഷേ കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടിരുന്ന നീതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ യാതൊരു അക്രമ പ്രവർത്തനങ്ങളും കാണിച്ചിട്ടില്ല ഒരു ബോഡ് വനവകുപ്പിൻ്റെ ഒരു ബോർഡ് റവന്യൂ ഹോമിൽ ഇരുന്ന് എടുത്തുകൊണ്ട് ഞങ്ങളുടെ ആ വനവകുപ്പിൻ്റെ ആഫീസ് കൊണ്ട് ഏൽപ്പിച്ചു അതിനകത്ത് കരിയൽ കരിവേൽ ദേശിച്ചു എന്നുള്ളത് മാത്രമുള്ളൂ വേറെ ഒരു മാരകായത്തോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ബോർഡ് എടുക്കാൻ നിശ്ചയിച്ചിരുന്നല്ല സത്യത്തിൽ കാരണം ഞങ്ങളെ ഇത് ജിയോ ടാഗിങ് പോലും ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് അവസരമില്ല ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അതിൻ്റെ മാപ്പിൻ്റെ ആപ്പിൻ്റെ അവനസാമ പാധ്യമുണ്ടായിരുന്നു ആപ്പിൻ്റെ ലിങ്ക് പോലും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുത്തില്ല അപ്പോൾ സ്വഭാവമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നുണ്ടായ ഒരു വോയിസ് മെസ്സേജ് ആണ് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ ആളുകൾ കൂടാനും ആരോടും മുൻകൂട്ടി തീരുമാനം ചെയ്തതല്ല ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തു അല്ല പതിറ്റാണ്ടുകളായി തങ്ങൾ ജീവിച്ച് അനുഭവിച്ചു വന്നിരുന്ന കിടപ്പാടം നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പമ്പാവാലിയിലെയും ഏഞ്ചൽ വാലിയിലെയും ജനങ്ങൾ ക്യാമറമാൻ പി വി സന്ദീപിനോടൊപ്പം ഏഞ്ചൽ വാലിയിൽ നിന്നും ജോസി ബാബു മാതൃഭൂമി ന്യൂസ്